റേഡിയോ മലയാളം നല്ലോണം കേട്ടോണം പ്രത്യേക അഭിമുഖ പരിപാടി എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ പി ഇളയിടവുമായി കവി കൃപ അമ്പാടി നടത്തുന്ന അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിന്റെ ഓണമഹോത്സവം റേഡിയോ മലയാളത്തിൽ നല്ലോണം കേട്ടോണം എന്ന പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ രചയിതാവും പ്രസംഗകനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ മലയാള വിഭാഗം അധ്യാപകനുമായ ശ്രീ സുനിൽ പി ഇളയിടമാണ് ഇന്ന് ഈ ഓണദിനത്തിൽ നമ്മുടെ അതിഥി. തികഞ്ഞ ഇടതുപക്ഷ ചിന്തകനും പ്രഭാഷകനും ഭാഷാ പണ്ഡിതനും ആയ ഇദ്ദേഹത്തിൻ്റെ എഴുത്തു ജീവിതവും ഏറെ ശ്രദ്ധേയമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള ലളിതകലാ അക്കാദമി അവാർഡ്, കെ എൻ എഴുത്തച്ഛൻ സ്മാരക പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ സുനിൽ പി ഇളയിടത്തിന് ലഭിച്ചിട്ടുണ്ട്. അധിനിവേശവും ആധുനികതയും, കൺവഴികൾ, കാഴ്ചവട്ടങ്ങൾ, ഉരിയാട്ടം, ദമിതം, അജ്ഞാതവുമായുള്ള അഭിമുഖങ്ങൾ, ആത്മം, അപരം, അധിനിവേശം എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ചരിത്രം പാഠരൂപവും പ്രത്യയശാസ്ത്രവും, ഇന്ത്യ ചരിത്ര വിജ്ഞാനം, വീണ്ടെടുപ്പുകൾ, മാർക്സിസവും ആധുനികതാ വിമർശനവും തുടങ്ങിയവ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റു കൃതികളാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച മഹാഭാരതം സാംസ്കാരിക ചരിത്രം എന്ന കൃതി സാഹിത്യ ചരിത്രത്തിൽ അമൂല്യ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലേക്ക് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. നല്ലോണം കേട്ടോണം എന്ന പ്രത്യേക അഭിമുഖ പരിപാടിയിലേക്ക് സുനിൽ പി ഇളയിടത്തിന് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാഷേ, സ്വാഗതം. ഈ ഓണദിനത്തിൽ റേഡിയോ മലയാളത്തിൻ്റെ ശ്രോതാക്കൾ തീർച്ചയായും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്വേഷണമാണ്, മാഷിൻ്റെ ഓണം എവിടെ വരെയായി? ഈ ഓണത്തിന് വലിയ നഷ്ടമുണ്ടെന്നറിയാം. ഭൗതികമായി സുനിൽ മാഷിൻ്റെ അമ്മ കൂടെയില്ലാത്ത ആദ്യത്തെ ഓണമാണിത്. എങ്കിലും അമ്മയോടൊപ്പമുള്ള കുട്ടിക്കാലം മുതലുള്ള ഓണത്തിൻ്റെ ആ ഓർമ്മകൾ ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെക്കാമോ? ഓണം എന്നെ സംബന്ധിച്ച് അങ്ങനെ വലിയൊരാഘോഷമായിട്ട് വാസ്തവത്തിൽ ഏറെ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലത്ത് ഓണത്തിൻ്റെ കുറേ അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളത് പോലെ ഉണ്ട് എന്നല്ലാതെ, പിന്നീടങ്ങനെ ഓണം വലിയൊരാഘോഷമായിട്ട് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഓണ ദിവസം വീട്ടിലുണ്ടാവും, എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാതെ ഒരു അവിസ്മരണീയമായ അനുഭവം എന്ന നിലയിലോ അല്ലെങ്കിൽ പൂവിളി, ഊഞ്ഞാൽ, അങ്ങനെയൊന്നും ഓണത്തെക്കുറിച്ചുള്ള ഈ എന്താ പറയുക, ഒരു കാൽപ്പനികമെന്നോ ഗൃഹാതുരമെന്നോ ഒക്കെ പറയാവുന്ന അനുഭവങ്ങളോ ഓർമ്മകളോ ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഓണം പിന്നെ കുട്ടികളായ സമയത്ത്, കുട്ടികൾ മക്കളുടെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് കുറച്ചുകൂടി അതിൻ്റെ ഒരാഘോഷം ആ സമയത്തുണ്ടായിരുന്നു അവരുടെ കുട്ടിക്കാലത്ത്. പിന്നെ അവർ മുതിർന്ന് പഠിക്കാനൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയതോടെ ആ ഒരിടവേള അവസാനിച്ചു എന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ദീർഘമായ ഒരു ഓണാഘോഷത്തിൻ്റെ ഓർമ്മകളോ അനുഭവങ്ങളോ കാര്യമായിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നതാണ് വാസ്തവം. സുനിൽ പി ഇളയിടം എന്ന വ്യക്തി പഠനകാലം മുതൽ തന്നെ പ്രസംഗം, പ്രഭാഷണം, പൊതുസമൂഹവുമായുള്ള ഇടപെടലുകളൊക്കെ നടത്തിവരുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ ഈ ഒരു 6-7 വർഷം എടുത്തു നോക്കിയാൽ മാത്രം വളരെ വ്യത്യസ്തവും കൃത്യവുമായ ഒരു റൂട്ട് മാപ്പുള്ള പ്രഭാഷണ ജീവിതമാണ് സുനിൽ മാഷിൻ്റെ. സത്യത്തിൽ ആർക്കാണ് മാറ്റം സംഭവിച്ചത്? അങ്ങയുടെ പ്രഭാഷണങ്ങൾക്ക് പ്രചുര പ്രചരണം സാധ്യമാക്കിയ സോഷ്യൽ മീഡിയയ്ക്ക് ഈ മാറ്റത്തിൽ ഒരു പങ്കുണ്ടെങ്കിലും അതിലുപരിയായി ഒരു മാറ്റം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയ്ക്കും ചിന്തയ്ക്കും സംഭവിച്ചോ? അതോ 6-7 വർഷം മുൻപുള്ള സുനിൽ പി ഇളയിടമല്ല ശേഷം എന്ന വ്യക്തിയാധിഷ്ഠിത മാറ്റമാണോ സംഭവിച്ചത്? എൻ്റെ പ്രഭാഷണങ്ങൾക്ക് വാസ്തവത്തിൽ ഒരു 30 വർഷം മുമ്പേ തുടങ്ങിയതാണ്. എൻ്റെ പ്രഭാഷണങ്ങളിലും
ഒരു 90കൾ മുതൽ ഞാൻ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 5-6 വർഷത്തിനിടയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ പറയാം. ഒന്ന്, പൊതുസമൂഹത്തോട് അതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതുവരെ കൂടുതലും എന്താ പറയുക, ഒരു അക്കാദമിക സ്വഭാവമുള്ള പ്രഭാഷണങ്ങളാണ് കൂടുതലും നടത്തിയിരുന്നത്, സെമിനാറുകളും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. എന്നാൽ ഈ കഴിഞ്ഞൊരു 5-6 വർഷങ്ങൾക്കിടയിൽ അത് മാറുകയും കൂടുതൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള പ്രഭാഷണങ്ങൾക്ക് നിർബന്ധിതനാവുകയും ചെയ്തൊരു സ്ഥിതി വിശേഷമുണ്ടായി. അതിപ്പോൾ ഇപ്പോൾ നാരായണ ഗുരുവിനെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ ഉള്ള ഒരു ഇടപെടലാണ് ആദ്യം നടത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. 2015 ഘട്ടത്തിലൊക്കെയാണ്. പിന്നെ ദേശീയതയുടെ പ്രശ്നം വന്നു, ശബരിമല പ്രശ്നം വന്നു, പൗരത്വ സമരം വന്നു, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പലതരം പ്രശ്നങ്ങൾ വരികയും ആ പ്രശ്നങ്ങളോടൊക്കെ കുറെക്കൂടി ഒരു വൈജ്ഞാനികമായ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ നിർണായക പ്രാധാന്യമുള്ള പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയും അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ പൊതുസമൂഹം കൂടുതൽ ശ്രദ്ധ ആ വിഷയങ്ങൾക്ക് നൽകും എന്ന ഒരു സ്ഥിതി വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ ഈ ഒരു പുതിയ ശ്രദ്ധ എൻ്റെ പ്രഭാഷണങ്ങൾക്ക് കൈവന്നത്. അത് ഈ പറഞ്ഞ പോലെ ആ സന്ദർഭം ഉണ്ടാക്കിയ ഒരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ സാമൂഹിക മാധ്യമങ്ങൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചു. അതായത് മുമ്പൊരു പ്രസംഗം കേൾക്കുന്നവർ മാത്രമേ അത് കേൾക്കുള്ളൂ. കൂടിയാൽ ഒരു 500 പേര് അല്ലെങ്കിൽ 100-200 പേരൊക്കെയാണ് ഒരു പ്രസംഗം കേൾക്കാൻ പരമാവധി ഉണ്ടാവുക. അതേസമയം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് റെക്കോർഡ് ചെയ്ത് പ്രചരിക്കുന്നതോടെ 10,000-ങ്ങളോ ചിലപ്പോൾ 100,000 തന്നെയോ കേൾക്കുന്നതായി പല പ്രസംഗങ്ങളും മാറി. ഇപ്പോൾ ശബരിമല സന്ദർഭത്തിൽ നടത്തിയ പ്രസംഗത്തിനൊക്കെ ഇപ്പോൾ 20-25 ലക്ഷം കേൾക്കാരുണ്ടെന്നാണ് അതിലെ കണക്കുകളൊക്കെ കാണുന്നത്. അത്രയും ആളുകൾ കേൾക്കുന്ന ഒരു പ്രസംഗം പഴയൊരു കാലത്ത് ജീവിതകാലം മുഴുവൻ നടത്തിയാലും ഒരു പക്ഷേ അങ്ങനെ കേൾക്കില്ല. അപ്പോൾ അതൊരു പുതിയ സാധ്യതയായിരുന്നു. അത് ഇതിൻ്റെ ഒരു മറ്റൊരു കാരണമാണ്. പിന്നെ ഈ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ അക്കാദമികമായ ഭാഷയോ വിഷയ അവതരണ രീതിയോ അതിൻ്റെ സമ്പ്രദായങ്ങളോ നമുക്കതുപോലെ തന്നെ തുടരാൻ കഴിയില്ല. ഒരു അക്കാദമിക് സെമിനാറിൽ പ്രസംഗിക്കുന്ന അതേ ക്രമത്തിലും രീതിയിലും അല്ലല്ലോ നമ്മൾ ഒരു പൊതുയോഗത്തിൽ ഒരു വഴിവെക്കിലോ ഒക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ അതൊരു പുതിയ ഭാഷ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഈ അക്കാദമികമായ വിജ്ഞാനത്തെ പൊതുസമൂഹത്തിന് പ്രാപ്യമാകുന്ന മട്ടിൽ നമ്മൾ അവതരിപ്പിക്കണമെങ്കിൽ അതിനൊരു പുതിയ ഭാഷ കണ്ടെത്തണം. അങ്ങനെ ഒരു ഭാഷ കണ്ടെത്താൻ കുറേ കാലത്തെ പരിശ്രമം കൊണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് അത് ആളുകൾ കേൾക്കാൻ സന്നദ്ധമായത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം അങ്ങനെ നോക്കിയാൽ ഞാൻ മാറുന്നുണ്ട്, സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു പങ്കുണ്ട്, ഒപ്പം തന്നെ ഈ പുതിയൊരു സന്ദർഭം ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇത് മൂന്നു കൂടി ചേർന്നിട്ടായിരിക്കണം ഈ പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സഞ്ചാരപഥം കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ എൻ്റെ പ്രഭാഷണങ്ങൾക്ക് കൈവന്നത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ തോന്നൽ. ഇങ്ങനെ ഒരേ സമയം ഭക്തർക്കും യുക്തിവാദികൾക്കും വിവേകികൾക്കും സത്യാന്വേഷികൾക്കും സർവോപരി സാധാരണക്കാർക്കും ഒക്കെ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പം എനിക്ക് വ്യക്തിപരമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരു ബസ് സ്റ്റാൻഡ് വൈകുന്നേര സമയമാണ്. ആളുകളൊക്കെ അവരവരുടെ പണികൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ കുറേ അധികം ആളുകൾ, ബംഗാളികളും മലയാളികളും അടക്കമുള്ളവരുണ്ട്. സാധാരണക്കാർ അവരുടെ തുണികളൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞ് കക്ഷത്തൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു രംഗമാണിത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സമീപത്ത് നിന്ന് ഒരു മധ്യവയസ്കൻ്റെ ശബ്ദം, എടടാ ഇയാൾ പറയുന്നതിലും കാര്യമുണ്ട്, ഇതൊക്കെയാണ് മനുഷ്യന്മാർ കേൾക്കേണ്ടത്, ഇങ്ങനെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാനും ഒന്ന് ശ്രദ്ധിച്ചു എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അയാൾ അയാളുടെ കയ്യിലുള്ള മൊബൈൽ നോക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അതിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി അത് സുനിൽ മാസ്റ്റർ വീഡിയോയാണ്. കാരണം ഞാനും വാട്സപ്പ് വഴി അതേ വീഡിയോ ആ ദിവസങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതൊരു താക്കീതും ഒരു ഓർമ്മപ്പെടുത്തലും ഒരു തിരിച്ചറിവും ഒക്കെ നിറഞ്ഞ ശബ്ദമായിട്ടാണ് ഒരു അത്ഭുതത്തോടു കൂടി ഞാനത് കേട്ടത്. തികച്ചും സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ കൂടി നിൽക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ സാധാരണക്കാർക്ക് പോലും ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ മാഷ്ക്ക് സംസാരിക്കാനാവുന്നത്? ഇത് ഉൾക്കാഴ്ച കൊണ്ടാണോ, അറിവാണോ, അനുഭവങ്ങളാണോ, അതോ ഇതിൻ്റെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള മറ്റെന്തോ ആണോ? പ്രഭാഷണത്തെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, നമ്മുടെ മുമ്പിൽ കേൾക്കാൻ നിൽക്കുന്ന മനുഷ്യരെ നാം ബഹുമാനപൂർവം കാണണം. അവർ ധാരണയില്ലാത്തവരാണ്, വിവേകമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, നമ്മൾ ഈ വിഷയത്തിൽ അന്തിമമായ അറിവുള്ളവരാണ് എന്ന ഒരു ആധിപത്യ ഭാവത്തോടെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ ആരും അതിനെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അതിനോട് എൻഗേജ് ചെയ്യില്ല. അപ്പം അങ്ങനെ ഒരു ആധിപത്യ ഭാഷയിലല്ലാതെ, ആധിപത്യ സ്വഭാവമില്ലാതെ മനുഷ്യരോട് നേർക്ക് നേരെ സംസാരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, പറയുന്നതിൽ വസ്തുതകളുണ്ടാവണം. അല്ലാതെ നമ്മൾ അലങ്കാരികത കൊണ്ടോ കെട്ടിച്ചമച്ച അലങ്കാരങ്ങളും ഭാഷാ ശൈലികളും കൊണ്ടോ ഒക്കെ നമുക്ക് കുറച്ച് നേരമൊക്കെ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞേക്കും എന്നല്ലാതെ, ഒരു സമൂഹത്തെ കൂടെ കൂട്ടണമെങ്കിൽ ആലങ്കാരികത മാത്രം പോരാ, അടിസ്ഥാന വസ്തുതകളും പിന്നെ ചില അടിസ്ഥാന നിലപാടുകളും വേണം. ആ നിലപാടുകൾക്ക് ഒരു ഫലമുണ്ട്. അതായത് ആ നിലപാടുകൾ, ഇപ്പം നമ്മൾ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും സാമൂഹിക നീതിക്കും ഒക്കെ വേണ്ടി പറയുന്ന സമയത്ത് മനുഷ്യരിൽ വലിയൊരു പങ്ക് ആ നിലപാടുകളൊക്കെ ഹൃദയം കൊണ്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യും. മറുഭാഗത്ത് കടുത്ത ശത്രുക്കളും ഉണ്ടാവും. ഇപ്പോൾ എത്രയാണോ സ്വീകരിക്കപ്പെട്ടത് അത്ര തന്നെ എതിർക്കപ്പെടുന്ന, അത്ര തന്നെ വലിയ ശത്രുക്കളുള്ള, ഏതാണ്ട് എല്ലാ നിലവാരത്തിലും ശത്രുക്കളുള്ള ഒരാളായിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ജീവിക്കുന്നത്. അത് ഏറ്റവും എന്താ പറയുക, വളരെ ഒരു അക്രമോത്സുക സ്വഭാവമുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ മുതൽ വലിയ അക്കാദമിക് പണ്ഡിതന്മാർ വരെ കൊടിയ ശത്രുതയോടെ കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. മറുഭാഗത്ത് അത്ര തന്നെ അത് സ്വീകരിക്കുന്ന ആളുകളും ഉണ്ട്. അത് നമ്മളൊരു നിലപാടിലൂടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വീകാര്യതയും ശത്രുതയും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അടിസ്ഥാന വസ്തുതകളെ മുൻനിർത്തിയുള്ള നിലപാടിനെ മുൻനിർത്തി സംസാരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ രണ്ടറ്റങ്ങളിലും പോയി മടങ്ങുന്നൊരു ഭാഷണ രീതി കണ്ടെത്തണം. അതായത് ഒരു അക്കാഡമിക് സെമിനാറിൽ സംസാരിക്കുമ്പോൾ ആ സെമിനാറിൻ്റെ കേൾവി സമൂഹം ഏതാണ്ട് ഒരേ ഫ്രെയിമിലുള്ളവരാണ്, ഒരേ നിലവാരത്തിലുള്ളവരാണ്, ഒരേ വീക്ഷണഗതി ഏറിയ പങ്കും, ഞാൻ പറഞ്ഞത് വീക്ഷണഗതി എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൊതുധാരണയുള്ള സമൂഹമായിരിക്കും അത് കേൾക്കാനിരിക്കുന്നത്. എന്നാൽ ഒരു പൊതു പ്രഭാഷണത്തിൻ്റെ പ്രശ്നം, പണ്ഡിതന്മാരും ഉണ്ടാവും, തിരുവോരത്ത് സാധാരണയായി നിൽക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടറ്റങ്ങളോടും സംവദിക്കാൻ കഴിയുന്ന ഒരു ഭാഷാശൈലി കണ്ടെത്തുക, ഒരു അവതരണക്രമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഈ സാധാരണയായ ഒരാൾക്ക് അയാളുടെ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് എൻഗേജ് ചെയ്യാൻ പറ്റണം. ഉയർന്ന പാണ്ഡിത്യമുള്ള ഒരാൾക്ക് അയാളുടെ പണ്ഡിതോചിതമായ ധാരണകളോടും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഏറ്ററക്കങ്ങളുടെ ഒരു ഒരു സമ്പ്രദായം നമ്മുടെ ഭാഷണത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അല്ലെങ്കിൽ അത് ആളുകൾ ഏതെങ്കിലും ഒരു വിഭാഗം ശ്രദ്ധിക്കും. പിന്നെ ഒരേ ടോണിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിൽ തൽപരരായ ആളുകൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പം അത് ഈ മൂന്ന് കാര്യങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാലങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നൊരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബേസിക്കലി നമ്മുടെ അക്കാദമിക് പ്രഭാഷണങ്ങളുടെ ഒരു വലിയ പരിമിതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, സദസ്സിനെ ബഹുമാനിക്കുന്ന പ്രഭാഷകർ അതിൽ പലപ്പോഴും കുറവാണ്. തങ്ങളുടെ ഒരു സർവജ്ഞതയുടെ ഒരു പ്രദർശനശാലയായിട്ടാണ് പ്രഭാഷണ വേദിയെ അവർ കാണുക. അങ്ങനെ സ്വന്തം സർവജ്ഞതയുടെ ഒരു പ്രദർശനശാലയിൽ അവരഭിരമിച്ച് നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ അക്കാദമിക് സെമിനാറിൽ പല നിർബന്ധങ്ങളുണ്ട്, ഇരിക്കാൻ ആളുകൾ നിർബന്ധിതരാണ്.
ആ ഒരു കവലയിൽ നിങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കണമെങ്കിൽ അവർക്കത് ഹൃദ്യമായി അനുഭവപ്പെടണം. ആ അനുഭവത്തിന് ആദ്യം വേണ്ടത് അവരെ മാനിക്കുന്ന ഒരാളാണ് ഈ പറയുന്നതെന്നൊരു തോന്നൽ അവർക്കുണ്ടാവുക എന്നതാണ്. അത് നമ്മുടെ സംഭാഷണങ്ങളിൽ കുറഞ്ഞ അളവിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. സുനിൽ പി ഇളയിടം ഒരു നേതാവല്ല. രാഷ്ട്രീയമായ ശരികൾക്കൊപ്പം നിൽക്കാതെ സാമൂഹികമായ ശരികൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ബാഹുബലി സിനിമയിലേതൊക്കെ പോലെ ന്യായത്തിൻ്റെ രാഷ്ട്രീയ പക്ഷത്തു നിന്ന് പുറത്താക്കപ്പെട്ടാലും ആരും വിഷമിക്കേണ്ട, ദൈവം അമ്പലം വിട്ട് സാധാരണ ജനങ്ങളോടൊപ്പം ജീവിക്കാൻ വരുന്നു എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കിയ നിലപാടായിരുന്നു പല വിഷയങ്ങളിലും മാഷുടേത്. ഒരു വ്യക്തിയുടെ ബോധവും നിലപാടും സമൂഹത്തിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായവും ചിന്താഗതിയുമായി ഉരസിയും തേഞ്ഞും മുന്നോട്ടു പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള രൂക്ഷ വിമർശനങ്ങൾ ഒരു വശത്ത്, നിറഞ്ഞ കയ്യടികൾ മറുവശത്ത്, മാഷിതിനെയൊക്കെ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്? അല്ല, നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ അത് ആളുകൾക്ക് വ്യക്തമാകുന്ന മട്ടിൽ പറയുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും സ്വാഭാവികമാണ്. നമുക്കിപ്പോൾ വിമർശനങ്ങളൊന്നുമില്ലാതെ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ നിലപാടെടുക്കുന്ന സമയത്ത് അതിനോട് ചേർച്ചയുള്ളവരുണ്ടാവും, അതിനോട് കടുത്ത വിപ്രതിപത്തിയുള്ളവരും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത് രണ്ടും തീവ്രമായ അളവിലുണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതുള്ളത് കൊണ്ട് ഇപ്പോൾ സ്വാഭാവികമെന്ന മട്ടിൽ അത് ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അതിനെ കാണുക എന്നുള്ളൊരു ശീലം ആർജിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കടുത്ത കടന്നാക്രമണങ്ങളും വലിയ അധിക്ഷേപങ്ങളും അപവാദങ്ങളും ഒക്കെ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ഒരുപാട് കേൾക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ധാരാളം അഭിനന്ദനങ്ങളും അതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ മുതൽ വലിയ പണ്ഡിതന്മാരായ ആളുകൾ വരെ അത്തരത്തിൽ അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ശത്രുതയും അധിക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും ഇതിൽ നമ്മൾ പങ്കുചേരുന്നതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ കാണാനുള്ളൊരു മനോനില ഇപ്പോൾ കുറേ കാലം കൊണ്ട് കൈവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സ്വയം കരുതുന്നത്. അതുകൊണ്ടിപ്പോൾ വലിയ അധിക്ഷേപങ്ങളൊക്കെ കേട്ടാലും ശാന്തമായിട്ടതിനെ കടന്നു പോകാൻ ഞാൻ പൊതുവിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ആർക്കെതിരെയും പറയാറില്ല. ആരെങ്കിലും അങ്ങനെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ അങ്ങനെ പരിഗണിക്കാറുമില്ല. അത് അവരുടെ നിലപാട് എന്ന ഒരു രീതിയിൽ അതിനെ കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു ബോധ്യങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വലിയ ഒരു പങ്കൊന്നും ഇല്ല. ആദ്യഘട്ടത്തിൽ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അഭിനന്ദനങ്ങൾ സന്തോഷിപ്പിക്കുകയും വിമർശനങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളെന്ന് മഹാഭൂരിപക്ഷം അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഞാൻ നേരിട്ട വിമർശനങ്ങളിൽ ഒരു ഭൂരിപക്ഷവും അപവാദങ്ങളും പിന്നെ അസഭ്യങ്ങളും ഒക്കെയായിരുന്നു. അപ്പോൾ അത് അതിനോട് പ്രതികരിക്കാൻ മുതിർന്നാൽ നമ്മൾ ആ വഴിയിലേക്ക് നമ്മളും ചെന്നെത്തേണ്ടി വരും. അപ്പോൾ അത് നമ്മളെ തന്നെ കൂടുതൽ മോശമാക്കുകയുള്ളൂ എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് സമ്പൂർണ്ണമായി അതിനെ വിട്ടുകളയുക, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന നിലയിൽ നമുക്കിപ്പോൾ അതിനെ കാണാനായിട്ട് കഴിയും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ആ വിഷയങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയൊരു സമ്മർദ്ദമല്ല. ഇപ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ പ്രത്യയ ശാസ്ത്രങ്ങളെ പിന്തുടർന്ന് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ ഏതൊരു നേതാവിനും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാവാൻ കഴിയും. എന്നാൽ മറുവശത്തൂടെ സാധാരണ പൗരന്മാർക്കുമേൽ വലവിരിക്കുന്ന വർഗീയ ശക്തികളെയും അവനവനിസത്തിൻ്റെ വക്താക്കളായി ഭാരതീയത കുത്തിവെക്കുന്നവരെയും വിഷവിത്തുക്കൾ എന്ന് തരംതിരിക്കാൻ, ചിന്തകരെ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യൻ മാർക്സിസത്തിന് നിലവിൽ ശ്രദ്ധയുണ്ടെന്ന് പറയാനാകുമോ? ഭാരതത്തിൻ്റെ സവിശേഷമായ പുരാണങ്ങളും ചരിത്രവും സാമൂഹികതയും യാഥാസ്ഥിതികതയും ഒക്കെ വളച്ചുപിടിച്ച് മാർക്സിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെ, അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ചിന്തകർക്കും എഴുത്തുകാർക്കുമൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്തെ പോലെ വിലക്ക് വീഴുന്നതും രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടുന്നതുമൊക്കെ അപകടകരമല്ലേ? എൻ്റെ ഒരു തോന്നലിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ആശയഗതിക്കും ഇന്ത്യയുടെ വിപുലമായൊരു വിജ്ഞാനത്തോടോ ദാർശനിക പാരമ്പര്യത്തോടോ അത് ആവശ്യപ്പെടുന്ന അളവിൽ ബന്ധം പുലർത്താനോ ഒരു സംവാദം രൂപപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്.
അതിപ്പോൾ സൂചിപ്പിച്ച പുരാണ പാരമ്പര്യങ്ങൾ മാത്രമല്ല, ഉദാഹരണത്തിന് ബുദ്ധമതമുണ്ടാക്കിയ ഇന്ത്യയിലെ വളരെ ജനകീയമായ ജാതിവിരുദ്ധമായ വളരെ കീഴ്ത്തട്ടിലെ ജീവിതങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കൗണ്ടർ കൾച്ചറുണ്ട്, ഒരു ബദൽ സംസ്കാര ധാര ബുദ്ധമതമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനോട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഇടതുപക്ഷം വിനിമയത്തിലേർപ്പെട്ടു എന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നാരായണഗുരു രൂപപ്പെടുത്തിയ ഒരു എത്തിക്കൽ പൊളിറ്റിക്സിൻ്റെ ഒരു ഡൊമൈൻ മണ്ഡലമുണ്ട്. അതിനോടും ആദ്യഘട്ടത്തിലൊന്നും ഇപ്പോൾ സമീപകാലത്തെ നിലപാട് പഴയ പോലെ പറയുന്നില്ല. എങ്കിലും ആദ്യഘട്ടത്തിലൊക്കെ അതിനെ ഒരു ബൂർഷ്വാ പരിഷ്കരണം എന്നുള്ള ഒരു യുക്തിക്ക് അപ്പുറത്ത് ഗുരുവിനെ ഒന്നും കാണാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ചരിത്ര ജീവിതത്തിൽ ആഴത്തിൽ പ്രവർത്തിച്ച ഇത്തരം മനുഷ്യരെയും ആശയാവലികളെയും അനുഭവങ്ങളെയും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായി പുറത്ത് നിർത്തിക്കൊണ്ട് ഉള്ള ഒരു സാമൂഹ്യ വിശകലന രീതി സ്വീകരിച്ചതിൻ്റെ ഒരുപാട് പരിമിതികൾ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴാകട്ടെ അത്തരത്തിൽ ഉള്ള അവസ്ഥകളോട് പ്രതികരിക്കാൻ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തെ മൊത്തം ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനെതിരെ നമ്മൾ നിലപാടെടുക്കുമ്പോൾ ഹിന്ദുത്വത്തിൻ്റെ വലിയ കടന്നാക്രമണങ്ങൾ നേരിടേണ്ടി വരും. മറുഭാഗത്ത് ഇന്ത്യൻ ഭൂതകാലം അപ്പാടെ ഹിന്ദുത്വത്തിനതിൻ്റേതാണ്, അതേക്കുറിച്ച് മിണ്ടിക്കൂടാ എന്ന് പറയുന്ന അതിയാന്ത്രികമായ ഫലത്തിൽ ഹിന്ദുത്വത്തിന് വലിയ ഉപകാരം ചെയ്യുന്ന ഒരു യാന്ത്രിക നിലപാടും ഒരു ഭാഗത്ത് ഉണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ ആഴത്തിൽ വേറുള്ള ഈ അനുഭവങ്ങളെയൊക്കെ വളരെ യാന്ത്രികമായിട്ട് എന്താ പറയുക വിധിച്ച് റെയ്മണ്ട് വില്യംസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എപ്പോക്കൽ ഡെഫിനിഷൻസ്, യുഗാത്മക നിർവചനങ്ങൾ എന്ന് പറയാവുന്ന മട്ടിൽ ഇതെല്ലാം എന്താ പറയുക മതാത്മകമാണെന്നോ ഫ്യൂഡലാണെന്നോ ബ്രാഹ്മണികമാണെന്നോ ഒക്കെയുള്ള ഒരു ഏകമാന യുക്തിയിലേക്ക് ഈ വലിയ ചരിത്ര പ്രക്രിയകളെ മുഴുവൻ ചേർത്ത് വെച്ച് അത് മുഴുവൻ ഹിന്ദുത്വത്തിൻ്റെ മൂലധനമാക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നത് ഫലത്തിൽ ഹിന്ദുത്വത്തെ സഹായിക്കുന്ന ഒരു നിലപാടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനും കേരളത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ നല്ല മാർക്കറ്റുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ ഹിന്ദുത്വത്തിനെ എതിരിടുക എന്നുള്ളത് ഇന്ന് കൂടുതൽ പ്രയാസകരമാണ്. അവർ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ ശക്തി വളരെ വലുതാണ്, അതിൻ്റെ അക്രമോത്സുകത വളരെ കൂടുതലാണ്. മറുഭാഗത്ത് ഫലത്തിൽ അതിന് സഹായകമായ വിഭാഗീയ വീക്ഷണങ്ങളും വളരെ ശക്തമായിട്ട് ഉണ്ട്. ഇതിനിടയിലൂടെ വേണം നമ്മൾ ഒരു ജനാധിപത്യ മതനിരപേക്ഷ സംസ്കാരത്തിന് വേണ്ടിയുള്ള വിശകലനങ്ങൾ നടത്താൻ. പ്രയാസകരമായ കാര്യമാണ്, പക്ഷെ പ്രയാസകരമാണ് എന്നുള്ളതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല. അത് ആ പ്രയാസങ്ങൾക്കിടയിലും ചെയ്യുക എന്ന് മാത്രമേ അതിൽ സ്വീകരിക്കാൻ പറ്റൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ഗോത്ര സമൂഹത്തിൽ സാമൂഹിക മാറ്റവുമായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ പഠന മുറികൾ. പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള 280 സാമൂഹ്യ പഠന മുറികളിലൂടെ അറിവിന്റെ പുതിയ വെളിച്ചം ഊരുകളിലേക്ക്. കമ്മ്യൂണിറ്റി ഹാൾ, മറ്റ് സമാന ഇടങ്ങൾ എന്നിവ കണ്ടെത്തി ഊരുകളിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ പരിശീലിപ്പിച്ച് ട്യൂട്ടർമാരാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഗൃഹപാഠങ്ങൾ ചെയ്യാനും പഠിക്കാനും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പഠന പ്രവർത്തനം നടത്തുന്നു. സാമൂഹ്യ പഠനമുറികളിലൂടെ അഭ്യസ്ത വിദ്യരായ പട്ടികവർഗ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം. കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ പി ഇളയിടവുമായി കവി കൃപ അമ്പാടി നടത്തുന്ന അഭിമുഖം. സുനിൽ പി ഇളയിടം ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറഞ്ഞാൽ മാഷ് സമ്മതിക്കുമോ? അതിനുമപ്പുറം ഒരു സമൂഹം മുഴുവൻ ഒരാളെ പച്ചയായ മനുഷ്യൻ എന്ന് വിളിക്കുന്നതിൽ എന്തൊക്കെയോ അടിച്ചേൽപ്പിക്കലുകളില്ലേ? ഈ പച്ചയായ മനുഷ്യൻ എന്ന പ്രയോഗത്തെക്കുറിച്ച് മാഷ്ക്ക് എന്തു തോന്നുന്നു? അങ്ങനെ ഒരു പച്ചയായ മനുഷ്യൻ എന്ന് ഞാൻ എന്നെ സ്വയം കരുതുന്നില്ല. ധാരാളം വൈരുദ്ധ്യങ്ങളും സാമൂഹികമോ അല്ലെങ്കിൽ
വ്യക്തിപരമോ ആയ പരാധീനതകളും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് മറ്റാരെയും പോലെ ഞാനെന്നാണ് ഞാൻ എന്നെ സ്വയം കാണുന്നത്. പിന്നെ ഈ പച്ചയായ എന്ന് ആളുകൾ സാമാന്യമായി പറയുന്നതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ നമ്മുടെ പൊതുസമൂഹത്തിൽ ഈ അക്കാദമിക് പണ്ഡിതന്മാരും സാംസ്കാരിക പ്രവർത്തകർ വലിയൊരു വിഭാഗവും പലപ്പോഴും ഞാൻ നേരത്തെ പ്രഭാഷണ വേദിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു ഉയർന്ന സ്ഥാനത്ത് സ്വയം നിലയുറപ്പിച്ചുകൊണ്ട് ലോകത്തോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷണ രീതി പൊതുവിൽ പെരുമാറ്റ രീതിയോ അല്ലെങ്കിൽ സമീപന രീതിയോ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമായിരിക്കണം, അങ്ങനെ ഒരു തോന്നലുകൾ കാണുന്നത് കൊണ്ടായിരിക്കണം പച്ചയായതെന്ന് ആളുകൾ ചിലരെങ്കിലുമൊക്കെ പറയുന്നത്. അതിനർത്ഥം വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു പരിമിതിയുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നൊന്നുമല്ല. ഈ പച്ചയായതെന്ന് പറയുന്നതിനകത്ത് ധാരാളം സംഘർഷങ്ങളും വൈരുദ്ധ്യങ്ങളും പോരായ്മകളും മറ്റെല്ലാ മനുഷ്യരെയും പോലെ എന്നിലും ഉണ്ട്. അത് അതിൻ്റെ തോതും തരവും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക് ഞാനെപ്പോഴും ശ്രമിക്കുന്നൊരു കാര്യം ഈ സദസ്സിന് മുകളിലൊരു ആധിപത്യ പുലർത്തുന്ന ഒരാളാകാനല്ല, മറിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാകാനാണ്. വ്യക്തി ജീവിതത്തിൽ പിന്നെ ഞാൻ പൊതുവെ ചെയ്യാൻ ശ്രമിക്കുന്നത് 100% നടന്നു എന്നൊന്നുമല്ല, വ്യക്തി ജീവിതത്തിൽ ഞാൻ പൊതുവെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം സമഭാവനയോടെ തുല്യതാബോധത്തോടെ എല്ലാ മനുഷ്യരെയും സമീപിക്കുക എന്നതാണ്. അത് കഴിയുന്നത്ര അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 100% അതിലും വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അത് ഒരു നിഷ്ഠ പോലെ കൊണ്ടു നടക്കാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കുറേയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിന് കാരണമായിട്ടുണ്ടാകും. അതേ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സാധാരണ ബസ്സുകളിൽ യാത്ര ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചില സമയത്ത് ആളുകൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഒരു കൗതുകമൊക്കെ കാണിക്കാറുമുണ്ട്, കാരണം അവർ പ്രഭാഷണ വേദിയിൽ മാത്രം കാണുന്ന ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പോഴൊക്കെയുള്ള ചില കൗതുകങ്ങൾ, അങ്ങനെ ഒരാലങ്കാരികമായ ഒരു വിശേഷണം എന്നുള്ളതിനപ്പുറം അതിന് വലിയ ഒരു എന്താ പറയുക മഹത്വപരിവേഷമൊന്നും അതിനില്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. മലയാളത്തിൽ അക്കാദമിക് ചർച്ചകളിലും ഗവേഷക വിദ്യാർത്ഥികൾക്കിടയിലും ഇടശ്ശേരി കവിതകൾക്കൊപ്പം ചേർന്ന് കേൾക്കുന്ന രണ്ട് ശബ്ദമാണ് ലിജു നായരങ്ങാടിയുടെയും സുനിൽ പി ഇളയിടത്തിൻ്റെയും. ഇടശ്ശേരി കവിതകളിലെ സമരഭാവം സുനിൽ മാഷെ അത്രയേറെ സ്വാധീനിച്ചുവോ? ഇടശ്ശേരി കവിതകളിലെ സമരഭാവം മാത്രമല്ല, ഇടശ്ശേരിയെ പോലെ തന്നെ എന്നെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു കവിയാണ് വൈലോപ്പിള്ളിയും. ഇവരിൽ ഞാൻ കാണുന്നൊരു വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തെ അതിൻ്റെ വലിയ വൈരുദ്ധ്യങ്ങൾക്കുള്ളിൽ സംഘർഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ ചരിത്രപരമായ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾക്കുള്ളിൽ നോക്കി കാണാനുള്ള ഒരു ആഴം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിന് മുമ്പ് കുമാരനാശാനെ പോലെ ഒരാളിൽ നമുക്ക് മറ്റൊരു നിലയിൽ കാണാം. ആശാനിൽ പോലും ഇല്ലാത്ത ഒരു ചരിത്രപരമായ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ ലോകം വലിയപ്പള്ളിയിലും ചിലപ്പോഴൊക്കെ ഇടശ്ശേരിയിലും ഉണ്ട്. ഇടശ്ശേരി അതിനെ ധീരമായി അഭിമുഖീകരിക്കുന്ന ആളാണ്, വൈലോപ്പിള്ളി ആ വൈരുദ്ധ്യങ്ങളിൽ ആണ്ട് മുഴുകുന്ന ആളാണ്. രണ്ടു പേരായാലും വലിയ തോതിലുള്ളൊരു ചരിത്ര വിവേകമുള്ളവരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ ചരിത്ര വിവേകം നമ്മളെയും ആകർഷിക്കും. കാരണം ചരിത്രത്തിലുള്ള ഒരു വേരാണ് അവരുടെ കവിതയെ മറ്റുള്ളവരുടെ കവിതകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇടശ്ശേരിയുടെ കവിതകളിലും വൈലോപ്പിള്ളിയുടെ കവിതകളിലും ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു കവിയിൽ കാണുന്നതിനേക്കാൾ താല്പര്യം വ്യക്തിപരമായി ഞാൻ വച്ചു പുലർത്തിയിട്ടുണ്ട്. അത് പ്രഭാഷണങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉദ്ധരിക്കേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ചും ഈ ദേശീയതയുടെ സന്ദർഭമൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ പാരിസ്ഥിതികതയുടെ സന്ദർഭമോ സ്ത്രീ പ്രശ്നങ്ങളുടെ സന്ദർഭമോ ഒക്കെ വരുമ്പോൾ ഇടശ്ശേരി വളരെ കൂടുതൽ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പിന്നെ ഒരു കവിതയുടെ ഗുണം എന്താന്ന് വെച്ചാൽ, ഒരു പ്രസംഗത്തിൽ നിങ്ങൾ അരമണിക്കൂർ എടുത്ത് വിശദീകരിക്കുന്ന ഒരാശയം ഒരു സമൂഹത്തിന്, ഒരു കേൾവി സമൂഹത്തിന് ഹൃദയത്തിൽ പതിയാനായിട്ട് ഒരുപക്ഷെ ഒരു നല്ല കവിതയുടെ 4 വരി മതി. അപ്പോൾ കുടിയിറക്കം എന്ന പേരിൽ ഇടശ്ശേരി എഴുതിയ ആ കവിത ഉദ്ധരിച്ചാൽ നമ്മുടെ ദേശീയത എന്ന് പറയുന്നതിനകത്തുള്ള വലിയ
ഈ മിഥ്യാഭിമാനങ്ങളുടെ പൊള്ളത്തരം വളരെ പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങളൊരു പക്ഷെ ഒരു മണിക്കൂർ എടുത്ത് പ്രസംഗിച്ച് അതുണ്ടാക്കുന്ന ഫലത്തേക്കാൾ കൂടുതൽ ഈ നാല് വരി കൊണ്ട് അത് തെളിഞ്ഞു കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ കവിതകളിലേക്കൊക്കെ തിരിച്ച് മടങ്ങി വരാറുണ്ട് പലപ്പോഴും. അത് ആളുകൾക്ക് പൊതുവെ സ്വീകാര്യമായി എനിക്ക് തോന്നിയിട്ടും ആകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. വൈരുദ്ധ്യാത്മകതയിലൂന്നിയ ജ്ഞാനപ്രസരണം വിവേകപൂർണമായ പ്രഭാഷണ തന്ത്രമല്ലേ? ഉദാഹരണത്തിന്, ശ്രീനാരായണ ഗുരുവിനെ ഉത്തമ പുരുഷനാക്കുന്ന അതേ നാവുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ സ്ത്രീവിരുദ്ധത കാണുന്നവരെ കൂടി പരാമർശിച്ചു പോകുമ്പോൾ കിട്ടുന്ന വിശ്വാസ്യത, അത് വിമർശകരുടെ എണ്ണം കുറയ്ക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ഇത്തരം വൈരുദ്ധ്യാത്മകതയിൽ ഊന്നിയ പഠനങ്ങൾ ചിരിച്ച് തലയാട്ടി സൗമ്യനായി അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന ആ ഒരു സ്വാധീനം കൊണ്ട് വിമർശകരുടെ എണ്ണം കുറയുന്നു എന്നുള്ള ബോധ്യമുണ്ടോ? ഈ വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് നമ്മൾ കൃത്രിമമായി ഒന്നിൽ ആരോപിക്കുന്ന ഒന്നല്ല. ചരിത്രത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം, അതിൽ പരസ്പര വിരുദ്ധമായ അംശങ്ങളുടെ വലിയ കൂടിക്കലർപ്പുകളുണ്ട് എന്നതാണ്. പലപ്പോഴും നമ്മളുടെ വിശകലന വിദഗ്ധന്മാർ ചെയ്യുന്നത് ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഒരു ഘടകത്തെ പ്രത്യേകമായിട്ട് ഊരിയെടുത്ത് അല്ലെങ്കിൽ അതിനെ മാത്രം ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ മുൻനിർത്തി ആ പ്രവണതയെ ആകെ വിലയിരുത്താനോ വിധിക്കാനോ ഒക്കെയാണ് ശ്രമിക്കുക. ഞാൻ യാഥാർത്ഥ്യത്തെ ഒരിക്കലും എന്താ പറയുക ഏകമാനമായി കാണാറില്ല, സത്താപരമായി കാണാറില്ല. ഈ രണ്ട് സമീപനങ്ങളോടും സമ്പൂർണമായി എപ്പോഴും വിയോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ യാഥാർത്ഥ്യത്തെ എപ്പോഴും പ്രക്രിയാപരമായി കാണുന്നു. ഭിന്ന ഘടകങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അതിലെ സംഘർഷങ്ങൾ, സംവാദങ്ങൾ, ഇവ എന്താണ് എന്ന് നോക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ നോക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്യുന്നതമായി പ്രതിഷ്ഠിച്ച പലതിൻ്റെ ഉള്ളിലും അത്രയൊന്നും മഹിമയില്ലാത്ത ധാരാളം ഘടകങ്ങളെ നമുക്ക് കാണേണ്ടി വരും. ആ ഘടകങ്ങൾ കണ്ടു എന്നതുകൊണ്ട് അതിലെ മഹത്വപൂർണമായ ഉന്നതമായ മൂല്യങ്ങളെ നാം മറച്ചു പിടിക്കേണ്ടതുമില്ല. ഈ സംഘർഷമാണ്, വൈരുദ്ധ്യമാണ് യാഥാർത്ഥ്യത്തിൻ്റെ ഒരടിസ്ഥാന പ്രകൃതമെന്നത് നമ്മളൊരു തന്ത്രമെന്ന നിലയ്ക്ക് ഒരു സമീപന രീതിയായി കൊണ്ടു നടക്കുന്നതല്ല. യാഥാർത്ഥ്യത്തിൻ്റെ പ്രകൃതം അതാണ് എന്ന് മനസ്സിലാക്കി അതിനോട് എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളേണ്ടി വരും. ഈ വൈരുദ്ധ്യങ്ങളെ കാണാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ യാഥാർത്ഥ്യത്തിന് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഇച്ഛകൾ യാഥാർത്ഥ്യത്തിലും ചരിത്രത്തിനും മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ചരിത്രത്തിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നതാണ് കൂടുതൽ ശരിയായ രീതി എന്നാണ് ഞാൻ കരുതുന്നത്. അത് പൊതുവെ ഞാൻ പിന്തുടരാറുമുണ്ട്. ഒരു കൂട്ടർക്ക് അത് പരമസത്യമാണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് പരമ അബദ്ധമാണ്. രണ്ടിലും ഇല്ലാത്തത് ചരിത്രബോധമാണ്. ഈ വഴി മാഷ്ക്ക് നല്ല ഓർമ്മയുണ്ടാവും. 7 ഭാഗങ്ങളും 25 അധ്യായങ്ങളും 973 പേജുകളുമുള്ള മഹാഭാരതം സാംസ്കാരിക ചരിത്രം എന്ന അങ്ങയുടെ കൃതിയിലേക്കുള്ള ശ്രദ്ധയാണ്. ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള മഹത് വചനം പോലെ. സുനൽപ്പിളയിടത്തിനെ പോലെ മതവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ലാത്ത ഒരാളിൽ നിന്ന് എന്തുകൊണ്ടാണ് മഹാഭാരത പഠനം സംഭവിച്ചത്? മഹാഭാരത പഠനത്തിൻ്റെ ഒരു ചരിത്രം ഞാൻ ആമുഖത്തിൽ സാമാന്യമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പഠിപ്പിക്കുന്ന സർവകലാശാലയിലെ PG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മഹാഭാരതം മലയാളത്തിൽ എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിൻ്റെ ഒരു യൂണിറ്റ്, ഒരു മൊഡ്യൂൾ ഞാനാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. അത് മഹാഭാരതത്തിൻ്റെ ചരിത്ര ജീവിതത്തെക്കുറിച്ചുള്ള ഒന്നായിരുന്നു. അപ്പോൾ പല പല ക്ലാസ്സുകളായിട്ട് പല സമയത്തായി കൈകാര്യം ചെയ്യുന്നതിന് പകരം തുടർച്ചയായ പ്രഭാഷണങ്ങൾ എന്ന നിലയ്ക്ക് 2 മണിക്കൂറിൻ്റെ 5 പ്രഭാഷണങ്ങളായിട്ട് അതൊന്ന് ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചതാണ് ഇതിൻ്റെ പ്രാരംഭം. അങ്ങനെ ക്ലാസ് മുറിയിൽ നിന്നാണ് അത് തുടങ്ങിയത്. പിന്നെ അത് തൃശ്ശൂർ ലളിതകല അക്കാദമിയുടെ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കേണ്ടി വന്നു. അവർ മഹാഭാരതത്തെ മുൻനിർത്തിയുള്ള ഒരു ചിത്രരചനാ ക്യാമ്പ് 15 ദിവസത്തെ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊരു 5 ദിവസം ഞാൻ മഹാഭാരതത്തെക്കുറിച്ച് ഇതേ പ്രഭാഷണം കുറച്ചുകൂടി വിശദാംശങ്ങളോടെ അവിടെ നടത്തി. അത് പൊതുവെ ആളുകൾക്ക് സ്വീകാര്യമായി. പിന്നീട് കുറേ സ്ഥലങ്ങളിലും 4-5 സ്ഥലങ്ങളിൽ കൂടി അത് നടത്തുകയുണ്ടായി. യൂട്യൂബിൽ വന്നു.
അത് ധാരാളം പേര് കേൾക്കുകയുണ്ടായി. പിന്നെ അതിൻ്റെ ഒരു ലിഖിത രൂപം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്നു. ആ ലിഖിത രൂപം തന്നെ കുറച്ചുകൂടി വികസിപ്പിച്ച് അതിൻ്റെ റെഫറൻസുകളൊക്കെ നൽകി അധ്യായങ്ങളായിട്ട് അതിനെ ഒന്ന് ക്രമീകരിച്ചാണ് ഇപ്പോൾ പുസ്തക രൂപത്തിൽ അത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് മഹാഭാരതം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെ ഇതിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു ഭൗതികമായ ഉൽപ്പത്തി ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു പി ജി പ്രോഗ്രാമിലെ ഒരു കോഴ്സാണ്. അത് എം എക്ക് കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അത് അവിടുത്തെ അധ്യാപകൻ എന്ന നിലയ്ക്ക് ചെയ്യാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ഒരു ക്ലാസ് റൂമിലെ കോഴ്സിന് ഒരു പൊതുസമൂഹത്തിലേക്കുള്ള ഒരു ഒരു ചർച്ചയായിട്ടോ മറ്റോ വികസിപ്പിക്കുന്നതിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രേരണയുണ്ട്. അതായത് ഇന്ത്യയുടെ ഭൂതകാലത്തെയും അതിൻ്റെ സാംസ്കാരിക നിക്ഷേപങ്ങളെയും അതിലെ വൈരുദ്ധ്യങ്ങളെയും മൊത്തം ഹിന്ദുത്വത്തിൻ്റെയും ഹൈന്ദവ വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും മൂലധനമാക്കാൻ അനുവദിച്ചുകൂടാ എന്ന ഖണ്ഡിതമായ നിലപാടാണ് എനിക്കുള്ളത്. മറിച്ച് ഹിന്ദുത്വവാദികൾ അത് മുഴുവൻ ഹിന്ദുത്വത്തിൻ്റെ മൂലധനമാണ് എന്ന് കരുതുന്നവരാണ്. അവർ രാമായണത്തെ എന്താ പറയുക, നമ്മുടെ മാപ്പിള രാമായണമായിട്ടോ കമ്പരാമായണമായിട്ടോ പ്രാദേശിക രാമായണ പാഠങ്ങളായിട്ടോ ഒന്നും വകവെച്ച് തരാൻ തയ്യാറില്ലാത്തവരാണ്. അവരെ സംബന്ധിച്ച് രാമനെ ഒരു വിഷ്ണുവിൻ്റെ അവതാരമായി കാണുന്ന ഈശ്വരീയമായ ഒരു ഒരു രചനയാണ് രാമായണം. അതിനപ്പുറവും അവർ യാതൊന്നും അംഗീകരിച്ച് തരില്ല. വാൽമീകി രാമായണത്തെപ്പോലും അവർ വകവെച്ച് തരാൻ പ്രയാസമാണ്. കാരണം അതിൽ രാമനിൽ കാണുന്ന പല അംശങ്ങളും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ല. ഫലത്തിൽ അതിനെ അചാല്യമായിട്ടുള്ള മാറ്റമില്ലാത്ത അദൃശ്യമായൊരു പാഠമായിട്ട് അവതരിപ്പിക്കാനാണ് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുക. ഏതാണ്ട് ഇതേ മട്ടിൽ തന്നെയാണ് ഈ ഹിന്ദുത്വത്തിൻ്റെ കടുത്ത ശത്രുക്കളെന്ന് സ്വയം കരുതുന്ന ചില എന്താ പറയുക ശാസ്ത്രവാദികളും യുക്തിവാദികളുമൊക്കെ ഈ ഗ്രന്ഥങ്ങളെയൊക്കെ കാണുക. അവരും ഹിന്ദുത്വവാദികൾ എന്താണോ ഇതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത്, അതേ മട്ടിൽ തന്നെ ഇതിനെ ഹിന്ദുത്വത്തിൻ്റെ ഒരു സ്രോതസ്സായി കാണുകയും സമ്പൂർണമായ വർഗീയ പാഠങ്ങളാണ് ഇതിഹാസ പുരാണങ്ങൾ എന്ന് വിലയിരുത്തുകയും അതിനെ മുഴുവൻ ഹിന്ദുത്വത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യർ ദൈനംദിനം ജീവിക്കുന്ന പാഠങ്ങൾ കൂടിയാണിത്. അതിൻ്റെ അപാരമായ വൈവിധ്യത്തെയും അതിലെ വൈരുദ്ധ്യങ്ങളെയും ഒന്നും നമ്മൾ കാണാതിരുന്നുകൂടാ. ഞാൻ വ്യക്തിപരമായി മതവിശ്വാസിയോ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസിയോ ഒന്നും അല്ലെങ്കിലും മതത്തിലും ഈശ്വരനിലും വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന 1,000,000,000 മനുഷ്യർ ഈ രാജ്യത്തുണ്ട് എന്നത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ധാരണകൾ, നിങ്ങളുടെ ബോധ്യങ്ങൾ അത് നിങ്ങളുടെ ആത്മസംതൃപ്തിയിൽ അവസാനിക്കേണ്ടതാണോ അതോ സാമൂഹിക ഫലങ്ങൾ ഉളവാക്കേണ്ടതാണോ എന്ന ഒരു മർമ്മസ്പർശിയായ ചോദ്യം അവിടെയുണ്ട്. അപ്പം ഞാൻ വ്യക്തിപരമായി ഇപ്പം കരുതുന്നത് എൻ്റെ സ്വകാര്യ വ്യക്തിപരമായ ബോധ്യങ്ങളും അതിലെ കൃത്യതയും ലോകത്തെ അവതരിപ്പിക്കുക, ലോകത്തെ ധരിപ്പിക്കുക എന്നതിനേക്കാൾ ഈ സമൂഹത്തെ ജനാധിപത്യപരമായ മതനിരപേക്ഷമായ ഒരു ഒരു ഉള്ളടക്കമുള്ള ഒന്നായി നിലനിർത്തുക എന്നത് കൂടുതൽ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അതിനുതകുന്ന ഒരു ഒരു സമരതന്ത്രം എന്ന നിലയിൽ കൂടിയാണ് ഈ രാമായണ മഹാഭാരത പാഠങ്ങളെയും അതിൻ്റെ വൈവിധ്യങ്ങളെയും അതിൻ്റെ ചരിത്രത്തെയും അതിലടങ്ങിയിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളെയും ഒക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് പല രൂപത്തിൽ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇന്തോനേഷ്യൻ പാഠാന്തരങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പേർഷ്യൻ മഹാഭാരതത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച് അതിൻ്റെ നാടോടി പാഠരൂപങ്ങളെക്കുറിച്ച് ഒക്കെ ധാരാളമായിട്ട് പരാമർശിക്കേണ്ടി വരും. അത് മഹാഭാരതത്തെ ആദർശവൽക്കരിക്കുക എന്നതിനപ്പുറം മഹാഭാരതത്തെ മുൻനിർത്തി ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ നമ്മുടെ ചരിത്രത്തിനുള്ളിൽ നിന്ന് ചെറുക്കുക എന്ന ഒരു സാമൂഹ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സാമൂഹ്യ ദൗത്യം ക്ലാസ് റൂം അധ്യാപനത്തിൽ നിന്ന് മാത്രം ഉണ്ടാവുന്നതല്ല. അത് ക്ലാസ് റൂം അധ്യാപനത്തിന് പുറത്തേക്ക് ഒരു പക്ഷേ ഒരു ക്ലാസ് മുറിയിലെ അറിവിനെ ഒരു പൊതുസമൂഹത്തിൻ്റെ അവബോധത്തിലേക്ക് എത്തിക്കുക എന്ന അക്കാദമിക ജ്ഞാനം എന്ന് വിളിക്കുന്ന ഒന്നിനെ പൊതുബോധത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയെടുക്കുക എന്ന ഒരു 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 രാഷ്ട്രീയ കാര്യ പരിപാടി വാസ്തവത്തിൽ അതിലടങ്ങിയിട്ടുണ്ട്. ഞാനത് കക്ഷിതലത്തിലുള്ള രാഷ്ട്രീയം എന്ന് പറയല്ല, മറിച്ച് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു സാംസ്കാരിക
പ്രവർത്തനം അതിലടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്യുന്നുണ്ട്. അത് അക്കാദമിക്കുകൾ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ് എന്നാണ് എൻ്റെ ഒരു ഒരു ബോധ്യം. അല്ലാതെ അക്കാദമികമായ ഒരു സവിശേഷ ഫ്രെയിമിനുള്ളിൽ അതും ഏതാണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാതെ തന്നെ അറിയാവുന്നവരോട് പിന്നെയും പിന്നെയും പറയുന്ന ഒരു പണിയല്ല. അതുമാത്രമല്ല അക്കാദമിക്കുകൾ ചെയ്യേണ്ടത്, അവർക്ക് ഈ പൊതുസമൂഹത്തോട് മറ്റ് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി നിറവേറ്റാനുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പി ജി കോഴ്സിൻ്റെ പി ജി പ്രോഗ്രാമിൻ്റെ ഭാഗമായ ഒരു കോഴ്സിലെ കുറേ ആ കോഴ്സിൻ്റെ ഒരു ഉള്ളടക്കത്തെ ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പരയായിട്ട് വികസിപ്പിക്കുന്ന ഒരു ശ്രമം ഉണ്ടായത്. ഇതിൽ മാത്രമൊന്നുമല്ല, മറ്റു പല വിഷയങ്ങളിലും ഈ അതേ അളവിൽ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ മഹാഭാരതത്തിന് ഇന്ത്യൻ സന്ദർഭത്തിലുള്ള വലിയൊരു പ്രചാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഹാഭാരത പ്രഭാഷണങ്ങൾ കൂടുതൽ പ്രചാരം നേടി, മറ്റു പല വിഷയങ്ങളും അതേ അളവിൽ എന്താ പറയുക പ്രചാരം നേടണം എന്നില്ല. ഇപ്പോൾ സാഹിത്യം എന്ന് പറയുന്നതിൻ്റെ ധർമ്മം എന്താണ്, അതെങ്ങനെയാണ് ഒരു എത്തിക്കലായിട്ടുള്ള വളരെ നൈതികമായ ഒരു ഉള്ളടക്കം സാഹിത്യത്തിന് സ്വയമേവ ഉള്ളത് എന്ന് വിശദീകരിച്ച് ഞാനൊരു പല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പലതും യൂട്യൂബിലുണ്ട്. അതൊരു പക്ഷേ ഒരു ക്ലാസ് മുറിയിൽ സൂക്ഷ്മമായിട്ട് നടത്താവുന്ന ഒരു ചർച്ചയാണ്. പക്ഷേ അത് മറ്റതുപോലെ പ്രചാരം നേടാൻ സാധ്യതയില്ല, കാരണം അത് ആ രൂപത്തിൽ വ്യാപ്തിയുള്ള സ്വയമേവ വ്യാപ്തിയുള്ളൊരു വിഷയമല്ല. അത് അതിൽ പ്രത്യേക താല്പര്യമുള്ളവരോട് മാത്രമേ ആ വിഷയം സംസാരിക്കൂ. ഓ, ഇതങ്ങനെയല്ല, ഇത് നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ ചരിത്ര ജീവിതമുള്ള വിഷയങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യാപനശേഷിയും കൂടുതലായിരിക്കും. അതാണ് ഉണ്ടായതെന്ന് തോന്നുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. എൻ്റെ പേര് സുമേഷ്. ഞാൻ വയനാട് ജില്ലയിൽ മെന്റർ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഗോത്രബന്ധു പദ്ധതി വഴി ഗോത്രഭാഷയിൽ അധ്യാപനം നടത്താൻ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിലൂടെ പഠനം നടത്താനുള്ള പദ്ധതിയാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ഗോത്രബന്ധു പദ്ധതി. ഈ പദ്ധതിയിലൂടെ അധ്യാപക യോഗ്യതയുള്ള പട്ടികവർഗ യുവതി യുവാക്കളെ സ്കൂളുകളിൽ നിയമിച്ചുകൊണ്ട് ഗോത്രഭാഷയിലൂടെ പഠനം സാധ്യമാക്കുന്നതിനും അഭ്യസ്ത വിദ്യരായ പട്ടികവർഗക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. വയനാട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ ഈ പദ്ധതി പ്രകാരം മെന്റർ ടീച്ചർമാരായി യുവതി യുവാക്കൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. ഉടൻ തന്നെ മറ്റ് ജില്ലകളിൽ കൂടി ഗോത്രബന്ധു പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ പി ഇളയിടവുമായി കവി കൃപ അമ്പാടി നടത്തുന്ന അഭിമുഖം. ഒരാളുടെ എഴുത്തും വായനയും സംസാരവും ജീവിതവും ഒക്കെ അയാളുടെ തന്നെ പരിതസ്ഥിതികളോട് ചേർന്ന് കിടക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് സുനിൽ പി ഇളയിടം എന്ന വ്യക്തിയുടെ നിർമ്മിതി എവിടെ തുടങ്ങിയെന്നാണ് മാഷ് കരുതുന്നത്? ഗാർഹികാന്തരീക്ഷം, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സ്വാധീനം, സൗഹൃദങ്ങൾ, അങ്ങനെ അങ്ങനെ ഏതിൽ നിന്നാണ് ഇന്നത്തെ സുനിൽ പി ഇളയിടത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്? വായനയുടെ അന്തരീക്ഷം എൻ്റെ സ്കൂൾ കാലത്ത് നിന്ന് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂളിൽ മെച്ചപ്പെട്ടൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിലെ പല പുസ്തകങ്ങളും എനിക്ക് വായിക്കാൻ തന്ന അധ്യാപകരുണ്ട്. അവിടെ മുതൽ വായന ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിലെ ഗ്രന്ഥശാലയുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ കൂടുതൽ എൻ്റെ ജീവിതബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ബാലവേദിയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ സജീവമായി പ്രവർത്തിച്ചിരുന്നു. അതാണ് ഒരു ഘടകം. പിന്നീട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഒരു 7 വർഷക്കാലം വളരെ സജീവമായി, 1 വർഷ പ്രീ ഡിഗ്രി കാലം മുതൽ, MA കഴിഞ്ഞ് പിന്നീട് ഒരു വർഷത്തോളം, ഏതാണ്ട് 8 വർഷക്കാലം പൂർണ്ണമായിട്ടും വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ ആണ്ടുമുഴുകിയ ആളാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളും എന്നെ വളരെ കൂടുതൽ ഇത്തരം ആലോചനകളിലേക്കും അന്വേഷണങ്ങളിലേക്കും പഠനത്തിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഹൈസ്കൂൾ അവസാന വർഷങ്ങൾ മുതൽ PG അവസാനവും പിന്നെ 1 വർഷവും വരുന്ന ഒരു 10 വർഷത്തോളം വരുന്ന കാലയളവിലെ സംഘടനാപരം എന്നോ സാമൂഹികം എന്നോ ഒക്കെ പറയാവുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പറയുന്ന വൈജ്ഞാനികമായ
ആലോചനകൾ, സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ഒക്കെ വലിയൊരളവോളം ഞാൻ രൂപപ്പെടുത്തിയത് എന്താണെന്ന്. അതിനപ്പുറം വീട്ടിലങ്ങനെ വലിയ ഒരു സാഹിത്യ പശ്ചാത്തലമോ അല്ലെങ്കിൽ വായനയുടെ പശ്ചാത്തലമോ ഒന്നും വീട്ടിൽ സ്വയമേ ഉണ്ടായിരുന്നില്ല. വീട്ടിലങ്ങനെ വലിയ ഗ്രന്ഥ പുസ്തകങ്ങളൊന്നും അങ്ങനെയുള്ളൊരു വീടൊന്നും ആയിരുന്നില്ല. ഒരു ലോവർ മിഡിൽ ക്ലാസ് എന്ന ഒരു പരിസ്ഥിതിയാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. പുസ്തകങ്ങൾ നാട്ടിലെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കുറേ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്കൂൾ അതിൽ പ്രചോദനമായിട്ടുണ്ട്. പിന്നീട് ഡിഗ്രി കാലമായപ്പോഴേക്കും തന്നെ പുസ്തകങ്ങൾ തേടി പിടിക്കാനും വായിക്കാനുമുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അത് വളരെ കൂടുതൽ പിൽക്കാലത്ത് സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഏറെ നേരമായി മാഷ് നമ്മോടൊപ്പം ഇരിക്കുന്നു. അപ്പോൾ അധ്യാപകനായ സുനിൽ പി ഇളയിടത്തിനെ കണ്ടും കേട്ടും വായിച്ചും എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് MG യൂണിവേഴ്സിറ്റിയിൽ കലാപ്രതിഭയായ ആ ചെക്കനെ എങ്ങനെ ഓർത്തെടുക്കാനാണ് മാഷ്ക്ക് ഇഷ്ടം? ഏതൊരു കലാപ്രതിഭയെയും പോലെ കലാപരമായ വാസനകളും വായനയും സംഘടനാ പ്രവർത്തനങ്ങളും മർദ്ദനങ്ങളും എഴുത്ത് പ്രണയം ആരാധകർ അങ്ങനെ മനസ്സും ശരീരവും തിളച്ചു നിൽക്കുന്ന ആ കാലം ഒന്ന് ഓർമ്മിക്കാമോ? ഡിഗ്രി അവസാന വർഷം ആണ് ഞാൻ MG സർവകലാശാലയിലെ കലോത്സവത്തിൽ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് പ്രസംഗം, കവിതാരചന, ഉപന്യാസരചന, കവിതാപാരായണം ഇങ്ങനെ 4 വിഷയങ്ങളിലാണ് എനിക്ക് സമ്മാനം ഉണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് സമ്മാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മേഖല കവിതാരചനയാണ്. എനിക്ക് 3 വർഷവും ഡിഗ്രിക്ക് വിദ്യാർത്ഥിയായിരുന്ന 3 വർഷവും എനിക്ക് കവിതാരചനയിൽ 1st സ്ഥാനമൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. 2 തവണ 1st സ്ഥാനവും 1 തവണ 2nd സ്ഥാനവും. വേണമെങ്കിൽ ഇപ്പോൾ കൗതുകത്തോടെ പറയാവുന്നത് പ്രസംഗത്തിൽ എനിക്ക് അങ്ങനെ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല. ഒരു 3rd സ്ഥാനമാണ് ഞാൻ ഈ പറഞ്ഞ കലാപ്രതിഭയായ തവണ ഒരു 3rd സ്ഥാനം കിട്ടിയെന്നുള്ളത് ഒഴിച്ചാൽ വേറെ എനിക്ക് പ്രസംഗത്തിൽ സമ്മാനമൊന്നും കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഈ കലാപ്രതിഭയുടെ ഒക്കെ പരിവേഷത്തെ നമ്മുടെ വിദ്യാർത്ഥി കാലത്തെ ചില നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ചില തുടക്കങ്ങൾ അതിൻ്റെ ചില ഊർജം എന്ന നിലയിലല്ലാതെ അതിനെ വലിയ ഒരു മഹിമയുള്ള കാര്യമായിട്ട് അതൊരു മാനദണ്ഡമായിട്ടൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തോന്നലാണ് ഇപ്പം എനിക്കുള്ളത്. പിന്നെ എൻ്റെ ഈ പ്രസംഗമായാലും എഴുത്തായാലും ഒക്കെ വലിയൊരു പങ്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എൻ്റെ സംഘടനാ ജീവിതത്തോടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ വലിയപ്പുള്ളി, മടശ്ശേരിയും നല്ല കവിതയൊക്കെ വായിച്ചു തുടങ്ങിയതോടെ ഞാൻ കവിത എഴുത്ത് പൂർണ്ണമായിട്ട് നിർത്തുകയുണ്ടായി. MA പഠിക്കുന്ന കാലത്താണ് ഞാൻ അവസാനമായിട്ട് കവിത എഴുതിയത്. പിന്നെ അങ്ങനെ കവിതയൊന്നും എഴുതിയിട്ടില്ല. കാരണം ഞാൻ എഴുതുന്നത് ഒരു ശരാശരി കവിതയാണെന്ന് എനിക്ക് അപ്പോഴേക്കും മനസ്സിലായിരുന്നു. കോളേജിൽ യുത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടുന്നു എന്നതുകൊണ്ട് മാത്രം അത് മെച്ചപ്പെട്ടതാണ് എന്ന് കരുതേണ്ടതില്ല എന്നെനിക്ക് സ്വയം അപ്പോഴേക്കും മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അത് എഴുതിയിട്ടില്ല. പ്രസംഗത്തിലും എൻ്റെ ഒരു പ്രസംഗ ശൈലി ഞാൻ കാലങ്ങളിലൂടെ തെളിഞ്ഞു വന്നതാണ്. ആദ്യഘട്ടത്തിലൊക്കെ ധാരാളം എന്താ പറയുക ഛായകളുള്ള, ഇപ്പോൾ വിജയ മാഷ്ടയൊക്കെ പ്രസംഗത്തിൻ്റെ വലിയ ഒരു സ്വാധീനമുള്ള, അതിൻ്റെ ഒരുപാട് അനുകരണങ്ങൾ ഉള്ള ഒന്നായിട്ടാണ് ഞാൻ പ്രസംഗിച്ചൊക്കെ തുടങ്ങുന്നത്. പിന്നെ അതിൽ നിന്ന് മാറി ഒരു മറ്റൊരു ശൈലിയിലേക്ക് പതിയെ പതിയെ എത്തിച്ചേരുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ പടിപടിയായുള്ളൊരു വികാസം ആണ് എഴുത്തിലും വായനയിലും പ്രസംഗത്തിലും ഒക്കെ ഉള്ളത്. പിന്നെ പഠനങ്ങളും ലേഖനങ്ങളും എഴുതുക എന്നുള്ളത് ഏതാണ്ട് പത്രപ്രവർത്തകനായി ഒരു 3 കൊല്ലം പ്രവർത്തിച്ച സമയത്ത് എഴുത്തിൻ്റെ ഒരു വഴി കുറേ കൂടി തെളിഞ്ഞു കിട്ടി. കാരണം ദിവസം എഴുതണം, നമ്മുടെ പേരിലും അല്ലാതെയും ഒക്കെ ധാരാളം കാര്യങ്ങൾ എഴുതേണ്ടി വരും. അത് എഴുത്തിനെ കുറച്ചുകൂടി അത് സുഗമമാക്കി. പിന്നെ സർവകലാശാലയിൽ വന്നപ്പോൾ സെമിനാറുകൾ, അക്കാദമികമായ പ്രവർത്തനങ്ങളിൽ ഒക്കെ പങ്കെടുക്കാൻ സ്വാഭാവികമായിട്ടും നമുക്ക് അവസരം കിട്ടും. ധാരാളം പേപ്പറുകൾ എഴുതാനും പ്രസൻ്റ് ചെയ്യാനും ഒക്കെ അവസരങ്ങൾ കിട്ടി. അങ്ങനെ പടിപടിയായ ഒരു അക്കാദമിക വ്യവഹാരത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാനങ്ങനെ ഒരു 100% അക്കാദമീഷ്യനായി ജീവിച്ച ഒരാളും അല്ല. കാരണം അക്കാദമിക് ലൈഫ് ജീവിതത്തിൻ്റെ ഒരു പരിധിയിൽ കുറച്ചൊക്കെ മുഴുകിയിട്ടുണ്ട്, കുറച്ചൊക്കെ അതിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നത് ശരിയാണെങ്കിലും തുടക്കം മുതലേ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സാമൂഹിക ഇടപെടലുകളുടെ ഒരു തലം എന്നിൽ സജീവമായിരുന്നു.
അതുകൊണ്ട് ഈ അക്കാഡമിക്സിനെ തന്നെ അത്തരം ഒരു സാമൂഹ്യ ഇടപെടലിൻ്റെ ഒരു ഉപാധിയാക്കാൻ പറ്റുമോ എന്ന നിലയിലുള്ള ഒരു ശ്രമമാണ് പിന്നീട് ഞാൻ നടത്തിയത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു സർഗാത്മക കലാപ്രവർത്തനം എന്നത് പരിമിതമായ അളവിൽ ഉണ്ട്. പിന്നെ കവിതാരചന കൊണ്ടൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയുടെ ഒരു കാവ്യാത്മകതയെ തിരിച്ചറിയാനും വലിയ കവികളെ വായിക്കാനും ആ കവിതകളുടെ ഒരു സൂക്ഷ്മാംശങ്ങളെ സ്വാംശീകരിക്കാനും ഒക്കെ കഴിഞ്ഞു. അത് പ്രഭാഷണത്തിനൊക്കെ വലിയ തോതിൽ സഹായകമായിട്ടുണ്ട്. താരതമ്യേന നല്ല വൊക്കാബുലറിയുള്ള പദകോശം അത്യാവശ്യം നന്നായിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ സ്വയം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരാശയം ആവിഷ്കരിക്കുന്ന സമയത്ത് വാക്കിനങ്ങനെ വലിയ തടസ്സം വരാറില്ല. താരതമ്യേന സരളമായി തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടുന്ന ഉചിതമായ വാക്കുകളൊക്കെ ഒട്ടൊക്കെ കിട്ടാറുണ്ട്. അത് ഈ കാവ്യാനുശീലനം കൊണ്ട് കിട്ടിയ ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില മെച്ചങ്ങൾ ആ കാലത്തെ സാഹിത്യപരമോ കലാപരമോ ആയ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കവിതകൾ ധാരാളം കാണാതെ പഠിച്ചു. അങ്ങനെ കാണാതെ കവിതകൾ പഠിച്ചതുകൊണ്ട് ഏത് പ്രസംഗ സന്ദർഭത്തിലും ഉചിതമായ വരികളിലേക്കൊക്കെ പോകാനായിട്ട് കഴിയും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന് വലിയൊരു ഭാവശക്തിയുണ്ട്. അത് ഈ പ്രഭാഷണങ്ങളെയൊക്കെ സജീവമാക്കുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥി ജീവിതകാലത്ത് തീവ്രമായ ഒരു രാഷ്ട്രീയ ബോധത്താൽ പ്രചോദിതമായിട്ടാണ് ജീവിച്ചത് എന്നുള്ളത് കൊണ്ട് സാധാരണ നിലയിൽ ആ ഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ മറ്റ് താല്പര്യങ്ങളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ അതൊന്നും വലിയ അളവിലുണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. വളരെ തീവ്രമായ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ ജീവിതത്തിനകത്താണ് മിക്കവാറും ഞാൻ ഈ പറഞ്ഞ പ്രീ ഡിഗ്രി മുതൽ പി ജി കഴിഞ്ഞ് പോരുന്നത് വരെയുള്ള ഏതാണ്ട് ഒരു 8 വർഷക്കാലം പൂർണ്ണമായും കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളത്. അതായിരുന്നു ശരി എന്നൊന്നും പറയുകയല്ല, അങ്ങനെയാണ് ജീവിച്ചത് എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. അങ്ങനെ ഒരു എന്താ പറയുക, ജീവിതോല്ലാസങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് ജീവിക്കുന്നതാണ് ഒരു ആദർശാത്മക ജീവിതമെന്ന് അന്നത്തെ ഒരു ധാരണയായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെ അതിനെ കാണേണ്ട കാര്യമൊന്നും ഇല്ല. ഞങ്ങളുടെ കാലം അങ്ങനെയായിരുന്നു, ആ കാലത്തിൻ്റെ ഒരു യുക്തി അതായിരുന്നു, അതിലൂടെ ഞാനും കടന്നു പോകുന്നു എന്നേ അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഈ ഓണക്കാലത്ത് നമുക്കൊപ്പം സമയം പങ്കിട്ട സുനിൽ മാഷോട് പ്രത്യേക സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നന്ദി. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.